സർവ്വശക്തനായ ദൈവത്തിന്റെ അതിപ്രസന്നമാകട്ടെ. ക്രിസ്തു യേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പരിശുദ്ധമായ അമ്പ നോയമ്പ് ആരംഭിക്കുകയും നാം അതിൽ കൂടി കടന്നു പോവുകയും ചെയ്യുന്ന ഈ ദിവസങ്ങളിൽ ഈ നോമ്പ് നമ്മളിലേക്ക് തരുന്ന ഒരു സന്ദേശമാണ് നാം നമ്മളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക എന്നുള്ളത്. ഈ നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് തന്നെ നമ്മളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള ഒരു കാലഘട്ടമായിട്ടാണ് ഈ നോമ്പ് നമുക്ക് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതൊരു രൂപാന്തരത്തിന്റെ ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാനും അതിൽ കൂടി നമുക്ക് വന്നുപോയ വീഴ്ചകളും പിഴവുകളും കുറ്റങ്ങളും ഒക്കെ ഒന്ന് ദിവസം സമർപ്പിക്കുവാനും കൂടുതൽ ആത്മീയമായിട്ട് വളരുവാൻ തക്കോണം സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ നോമ്പ് കാലം എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമുക്ക് പറയാം ഒരു സ്പിരിച്വൽ എൻഹാൻസ്മെന്റ്, സ്പിരിച്വൽ ഡെവലപ്മെന്റ്, ഒരു സ്പിരിച്വൽ പ്രോഗ്രസ് നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയാണ്, ഒരു സ്പിരിച്വൽ എൻറിച്ച്മെന്റ് വേണ്ടിയുള്ള ഒരു കാലഘട്ടമാണ് ഈ നോമ്പ് കാലം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19-24 നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് ദി കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ടു റിച്ചസ്, ദി ചോയ്സ് ബിറ്റ്വീൻ ടു റിച്ചസ് ഫോർ ട്രഷേഴ്സ്. എർത്ത്ലിയായ ഭൗതികമായ ലൗകികമായ നിക്ഷേപങ്ങളുണ്ട്, ആത്മീയമായ നിക്ഷേപങ്ങളുണ്ട്. നമ്മുടെ മനസ്സ് എവിടെയാണ്, നമ്മൾ എന്താണ് ഇവിടെ നേടുവാൻ തക്കണം ആഗ്രഹിക്കുന്നത്? ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കേവലം ലൗകികമായിട്ട് ഈ നിക്ഷേപങ്ങളാണോ നാം സ്വരൂപിക്കുന്നത് എന്ന് നാം ചിന്തിക്കണം. മറിച്ച് ഈ നോമ്പുകാരം നമ്മളോട് സംസാരിക്കുന്നത്, നമ്മളോട് പറയുന്നത് ഈ ലൗകികമായ നിക്ഷേപങ്ങളല്ല, മറിച്ച് നിങ്ങൾ കൂടുതൽ നേടേണ്ടത് ആത്മീയമായ സ്പിരിച്വലായ ട്രഷേഴ്സ് ആണ്, അല്ലെങ്കിൽ ആ നിക്ഷേപങ്ങളാണ് നമ്മൾ ശേഖരിക്കേണ്ടത്. കാരണം അവിടെ 6:24 പറയുന്നുണ്ട് എവിടെയാണോ നമ്മുടെ നിക്ഷേപങ്ങൾ അവിടെയായിരിക്കും നമ്മുടെ ഹൃദയം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകം നമ്മൾ കൂടുതൽ സമയം ദൈവസന്നിധിയിലായിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമ്മുടെ നിക്ഷേപങ്ങൾ ആത്മീയമായിട്ട് ശേഖരിക്കാൻ തക്കോണം സാധിച്ചാൽ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും അതിൻ്റെ ഉപരിയായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് തിരുത്തുവാനും രൂപാന്തരത്തിലേക്ക് വരുവാൻ തക്കോണം നമുക്ക് സാധിക്കും. അതിന് ഒരു സംശയം വേണ്ട. നമ്മൾ കൂടുതൽ, കാരണം എന്ത് ചോദിച്ചാൽ ആത്മീയമായ നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത് തന്നെയാണ് അത് കറക്റ്റായി പോകാത്ത, അല്ലെങ്കിൽ നശിച്ചു പോകാത്തതായ, നമുക്ക് നിത്യജീവൻ നൽകുന്ന നിക്ഷേപങ്ങളാണ് ഈ ആത്മീയ നിക്ഷേപം എന്ന് പറയുന്നത്. മറിച്ച് ഈ ലൗകികമായ നിക്ഷേപം എന്ന് പറയുന്നത് നമ്മുടെ ധനം, സമ്പാദ്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് വരുന്ന അഹങ്കാരം, നമ്മുടെ അഹംഭാവം, നമുക്ക് ഉള്ളാവുന്ന ഇങ്ങനെയുള്ള കുറേ വീഴ്ചകൾ, ഇതെല്ലാം ഭൗതികമായ നിക്ഷേപങ്ങളാണ്. ഇത് ശേഖരിച്ചിട്ടൊരു അർത്ഥവുമില്ല. കാരണം ഇത് ടെമ്പററി ആണ്, ഇത് എപ്പോൾ നശിച്ചു പോകാം. കള്ളൻ വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകാൻ സാധിക്കുന്ന, ഏത് നിമിഷവും അത് മോഷ്ടപ്പെട്ടു പോകാൻ തക്കോളം സാധിക്കുന്നതായ ഒരു നിക്ഷേപമാണ് ഈ ഭൗതികമായ നിക്ഷേപങ്ങൾ. അതിനുപരിയായിട്ട് ആത്മീയമായ നിക്ഷേപങ്ങൾ സ്വരൂപിക്കാൻ തക്കോണം ഈ നോമ്പ് കാലത്ത് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഒരു ആശയം നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമില്ല എന്നാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ 1 തിമോത്തിയോസ് 6:7 പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നോമ്പിന്റെ കാലത്ത് പാടുന്ന പാട്ടുണ്ടല്ലോ, വെള്ളിക്കും കനകത്തിനും വായുണ്ടെങ്കിൽ അത് മനുഷ്യനോട് സംസാരിക്കും, മൂഢാ നീ സാധുക്കൾ നിന്നെ നീ സമ്പാദിച്ചെടുത്തു, പക്ഷെ നീ നേടാൻ പോകുന്നത് നിത്യ അഗ്നിയാകുന്നു എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ധനം സമ്പാദ്യം വേണ്ട എന്നല്ല, മറിച്ച് അതിൽ ഊന്നൽ കൊടുക്കാതെ, അതിൽ പ്രാധാന്യം കൊടുക്കാതെ, നമുക്ക് അതൊക്കെ നമുക്ക് വരുന്ന വഴിയിൽ ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരിക്കും, അത് ദൈവം തരുന്ന ഗിഫ്റ്റുകളാണ്, ദാനങ്ങളാണ്. മറിച്ച് നാം കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത് ദൈവികമായ നിക്ഷേപങ്ങൾ സ്വരൂപിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഒരു സമയത്ത് തന്നെ 2 യജമാനെ സേവിക്കാൻ തക്കണം സാധിക്കുകയില്ല. നാം നമ്മുടെ ആയിട്ടുള്ള നിക്ഷേപങ്ങൾ, ആത്മീയമായ നിക്ഷേപങ്ങൾ സ്വരൂപിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവിക അനുഗ്രഹം നമുക്ക് ലഭിക്കും. നമുക്ക് കൂടുതൽ ദൈവികമായിട്ട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കും. അതിൽ കൂടി നമുക്ക് ദൈവത്തോട് അടുക്കുവാനും നമ്മൾ തന്നെ രൂപാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ തവണ സാധിക്കും. അതിന് നോമ്പ് കാലഘട്ടം ഈ പ്രാർത്ഥന ഉപവാസം ഇടയാകട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കി ചുരുക്കുന്നു, ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.